നമസ്കാരം നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജയിലർ എന്ന സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം രജനീകാന്ത് വീണ്ടും നമ്മളെ ഞെട്ടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ ഒരുങ്ങുന്നത് രജനീകാന്തിന്റെ മകളായിട്ടുള്ള ഐശ്വര്യ രജനീകാന്ത് തന്നെയാണ് സിനിമയുടെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. ആദ്യമായിട്ടാണ് രജനീകാന്തിന്റെ മകൾ ഒരു സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തത്, സ്വന്തം അച്ഛനെ വെച്ച് തന്നെ സിനിമ ചെയ്യുന്നത്. ലാൽ സലാം എന്നാണ് സിനിമയുടെ പേര്. ഇതിൻ്റെ ഒരു ട്രെയിലർ ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു തീപ്പൊരു ട്രെയിലറാണെന്നാണ് ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇന്നലെയായിരുന്നു ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. രജനീകാന്തിനെ കൂടാതെ ഇതിനകത്ത് വിഷ്ണു വിശാലുണ്ട്, അതുപോലെ വിക്രാന്ത്, കെ എസ് രവികുമാർ, അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ. നമുക്ക് ട്രെയിലർ എന്താണെന്നൊന്ന് കണ്ടുനോക്കാം അല്ലേ. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ട്രെയിലറിൻ്റെ വിശേഷത്തിലേക്ക് വരാം. അപ്പം നമുക്ക് നേരെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയായ ഫെബ്രുവരി 9 സിനിമ വേൾഡ് വൈഡ് റിലീസിനായിട്ട് എത്തുകയാണ്. അപ്പോൾ രജനീകാന്തിൻ്റെ സിനിമ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്നുള്ളത് അറിയാം. എന്തായാലും നമുക്ക് ഈ 9 തന്നെ മറ്റൊരു സിനിമ കൂടെ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ടൊവിനോ തോമസ് നായകനായി എത്തുന്ന കുറ്റ അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരു ത്രില്ലർ സിനിമ കൂടെ എത്തുന്നുണ്ട്. ഇതിൻ്റെ തന്നെയാണ് അതും ഫെബ്രുവരി 9 തന്നെയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും രജനീകാന്തിൻ്റെ ലാൽ സലാം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. ஊருக்குள்ள ஒரு ஆம்பளை இல்லடா, அம்புட்டு வரையும் போலீஸ் அரெஸ்ட் பண்ணி விழுதலிருச்சு. கொலைக்கும் கொலைக்கும் இந்த நேரத்துல நல்லா இருந்த ஊரை சுடுகாட ஆயிட்டீங்களா? லைகா லைகா ப்ரொடக்ஷன். உன் பையன் திருந்தி இந்த ஊரே திரும்பி பாக்குற அளவுக்கு வருவான். இது இந்த ஆத்த மலை சத்தியம். எப்ப குடிப்பா எவனும் அடிப்பான்ற பயத்துல கால புற வாழ முடியாது. என்ன கூட்டம் சேர்க்கிறவனை விட யார் பின்னால கூட்டம் சேருதோ அவன் ரொம்ப ஆபத்தான. இனிமே அவனை உயிரோட விடுறாங்க. நீங்களே கோட்டை மதிக்கலன்னா எப்படி பாய்? நான் கோட்டை மதிக்கலன்னு யார் சொல்றேன்? உள்ள இருக்கிற சில ஆட்கள் மேல நம்பிக்கை இல்லைன்னு சொல்றேன். பையன் சம்பாதிச்சா வீட்டுக்கு பெருமை, பையன் சாதிச்சா நாட்டுக்கே பெருமை. நாட்டுக்கே பெருமை தேடி கொடுப்பான். திருவிழா மட்டும்தான் என் பையன் என் பேர பிள்ளைங்க எல்லாம் கூட இருப்பாங்க. நான் வருஷம் பூரா வாடுறது இந்த 2 தாண்டா. எந்த ஊரு சாமியா இருந்தாலும் யாரு கும்பிடுற சாமியா இருந்தாலும் சாமி சாமிதான். மனித நேயத்தை அதுக்கு மேலே வை. அதான் இந்த நாட்டோட அடையாளம். ട്രെയിലർ ഗംഭീര ട്രെയിലർ. ഇപ്പം ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. കാരണം ഗംഭീരമായിട്ടുള്ള ട്രെയിലർ തന്നെ. ഇപ്പം ജയിലർ എന്ന സിനിമയ്ക്ക് ശേഷം രജനീകാന്ത് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ മകൾ തന്നെ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രതീക്ഷ എങ്ങനെ ആകും, അതിൻ്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കഥ ഒക്കെ എന്താകും എന്നുള്ളത് പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി 9 സിനിമ തിയേറ്ററുകളിൽ റിലീസിനായിട്ട് എത്തുകയാണ്. എന്തായാലും സിനിമ കണ്ടതിന് ശേഷം നമുക്ക് സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും ആദ്യ ഷോ തന്നെ സിനിമ കാണും. ജയിലണ്ണനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ മാനറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത. സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര സ്ക്രീൻ പ്രസൻസ്. ഇപ്പം ജയിലർ എന്ന സിനിമയ്ക്ക് അത് ഇദ്ദേഹം വലിയ അഴിഞ്ഞാട്ടമൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ആ ഉള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് അത് ഗംഭീരം തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലാൽ സലാമും വലിയൊരു ഹിറ്റായി മാറും എന്ന് തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു പഴയ കാലഘട്ടമൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച.
பை.